നമസ്കാരം ബ്രഡേസ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം ഒരു നീണ്ട അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത് ഈ ഒരാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ കോഴിക്കോട് ഹോട്ടൽ ഉള്ളത് ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് കിട്ടിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു നമുക്ക് നേരെ നിഫ്റ്റിയിലേക്കും മറ്റുള്ള വാർത്തകളിലേക്കും കിടക്കാം ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം നിഫ്റ്റിയുടെ ചാർട്ടിൽ ഉള്ള ഒരു പ്രത്യേകത ഇരുപത്തി രണ്ടായിരത്തി എഴുപതാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസം ഇത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ചാർട്ടാണ് അതിനുശേഷം ഇരുന്നൂറ് പോയിന്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഇരുപത്തൊന്ന് എണ്ണൂറ്റി എൺപത് രണ്ട് തവണ ലോ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും ആ ഒരു ലോയിൽ നിന്ന് അറുന്നൂറ് പോയിന്റ് ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇൻട്രാഡേ ഹൈ അല്ല വീക്കിലി ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റിയുടെ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നൊരു ക്ലോസ് ഉള്ളത് എന്നാൽ തിങ്കളാഴ്ച ഓപ്പണിംഗിൽ നിന്ന് നാനൂറ് പോയിന്റ് നമ്മുടെ വീക്കിലി ലോയിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് നിഫ്റ്റി ഉള്ളത് ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയുള്ളത് നമുക്ക് ശിവരാത്രി കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം തന്നെ ഇരുന്നൂറ്റി അമ്പത് പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് പോയി എന്നാൽ വെള്ളിയാഴ്ച ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് വ്യാഴാഴ്ച ക്ലോസിംഗിൽ നിന്ന് നൂറ് പോയിന്റ് അകലെ ഇരുപത്തിരണ്ട് നമ്മളെ ക്ലോസിംഗിൽ നിന്ന് ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി മൂന്നാണ് നമ്മൾ ക്ലോസിംഗ് അതിൽ നിന്ന് ഒരു നൂറ് പോയിന്റ് മുകളിൽ ഇരുപത്തിരണ്ട് അറുനൂറ്റി അറുപത്തിരണ്ട് എന്ന നിലയിലാണുള്ളത് കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമുക്ക് പെട്ടെന്ന് കണ് കണ്ണോടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി സെക്ടർ പെർഫോമൻസിൽ പി എസ് യു മൂന്ന് ശതമാനം ഫാർമ എനർജി ബാങ്ക് ഓട്ടോ ഫിൻ നിഫ്റ്റി മെറ്റൽ സെക്ടർ രീതിയിൽ ക്ലോസ് ചെയ്തപ്പോൾ മീഡിയ ഐ ടിയിൽ ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു വീക്കിലെ അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ബജാജ് ഓട്ടോ ഷെയർ ബൈബാക്ക് ഉണ്ടായിരുന്നു പത്ത് ശതമാനത്തിൻ്റെ റാലി എയർടെല് ആറ് ടാറ്റ മോട്ടേഴ്സ് അഞ്ച് എച്ച് ഡി എഫ് സി ലൈഫ് അഞ്ച് ടാറ്റ കൺസ്യൂമർ നാലര ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ മാർക്കറ്റിലുള്ള കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം അഞ്ഞൂറ്റി അറുപത്തി നാല് കോടി രൂപക്ക് എഫ് ഐ എസ് സെല്ല് ചെയ്തത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും എഫ് ഐ എസ് ബൈ ബയേഴ്സ് ആയിരുന്നു ചൊവ്വാഴ്ച ദിവസം അഞ്ഞൂറ്റി എഴുപത്തിനാല് ബുധനാഴ്ച ദിവസം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വ്യാഴാഴ്ച ദിവസം അവസാന ദിവസം ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബൈ നടത്തി ഡി എസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ചൊവ്വ തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും ശക്തമായിട്ടുള്ളൊരു ബൈങ്ങ് ആണ് കണ്ടിട്ടുള്ളത് കാരണം സ്വാഭാവികമായിട്ടും ആണ് വരുന്നത് അപ്പോൾ റൂളിംഗ് പാർട്ടി തന്നെ അധികാരത്തിൽ വരാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിൽക്കാനുള്ള സാധ്യത ഇല്ല മുകളിലേക്ക് പോകും പക്ഷേ ഇത് എലക്ഷനാണ് നമുക്ക് റിസൾട്ട് ഇലക്ഷനു മുമ്പേ തന്നെ നമുക്ക് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല അപ്പോൾ അതിന് ഒരുപാട് ഡേറ്റാസ് എല്ലാം തന്നെ വരാനുണ്ട് ഇനി വേ ആളുകൾ പൊതുവേ മാർക്കറ്റിൽ ബുള്ളിഷ് ആണെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ വെച്ച് അറ്റ്ലീസ്റ്റ് നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് വെച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം യൂസ് വിക്സ് പതിനേഴ് ശതമാനം ഇടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് നാസ്ടാഗ് റെഡിലടച്ചു ഒരു ശതമാനത്തിൻ്റെ ഇടിവ് ഡോർ ഫ്ളാറ്റായിരുന്നു ഇന്ത്യ വിക്സ് പതിമൂന്ന് പോയിന്റ് ആറ് ഒന്നാണ് റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു എഫ് ടി എസ് സി യു കെ ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ഫ്ളാറ്റാണ് ബിറ്റ്കോയിൻ ഇപ്പോഴത്തെ റേഞ്ച് നോക്കേണ്ട കാര്യമില്ല കാരണം ബിറ്റ്കോയിൻ ഇരുപത്തിനാല് മണിക്കൂറും ട്രേഡ് ചെയ്യുന്നുണ്ട് അത് വിടാം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റ് ഡോ ഫ്യൂച്ചറും ഫ്ളാറ്റാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവിൽ ക്രോസ് ചെയ്യാൻ സാധിച്ചു ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ഡോളർ ഗോൾഡ് എല്ലാം തന്നെ ഓൾ ടൈം ഹൈ ആണുള്ളത് യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഇൻഫോസിസ് വിപ്രോ ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി എല്ലാം തന്നെ റെഡിൽ അടച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സും ഡോക്ടർ റെഡ്ഡിയും റിലയൻസ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു യു എസിലെ മേജർ ടെക്നോളജി കമ്പനീസിൽ എൻവേഡിയ ആമസോൺ എല്ലാം തന്നെ റെഡിലടച്ചു ആ ഗൂഗിളും ആപ്പിളും മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളത് ഇന്ത്യയിലും നാല് ശതമാനത്തിൻ്റെ ഇടിവ് വലിയൊരു ഒരു സീവിയർ ആയിട്ടുള്ള ഒരു സെല്ലോഫ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം യു എസ് മാർക്കറ്റിൽ കണ്ടു ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അവിടെ നിൽക്കട്ടെ മാർക്കറ്റിലെ മാർക്കറ്റിലുള്ള ന്യൂസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വന്നതിന് ശേഷം നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകളിലേക്ക് പോകാം ന്യൂസിലാദ്യമുള്ളത് ഇൻഡിയോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് സ മേഖലയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ അവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഗംഗാവൽ ഫാമിലി ഏകദേശം ആറ് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എം എൻ എം ഉൾപ്പെടെയുള്ള പല കമ്പനീസിൻ്റെയും പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റേക്കുകളെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ബിറ്റ് കോയിൻ കഴിഞ്ഞ ദിവസം ഇരുപത് എഴുപതിനായിരം എന്ന് പറയുന്ന റേഞ്ചൊക്കെ ബിറ്റ്കോയിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യത്തെ തവണയാണ് ബിറ്റ് കോയിൻ ഇരുപതിനായിരത്തിൽ നിന്ന് ആണ് ഇപ്പോൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായിട്ട് ഏകദേശം ഒരു മുപ്പത്തി ആറാമത്തെ മുപ്പത്തി ആറാമത്തെ മാസമാണ് ബിറ്റ്കോയിൻ സോറി ബിറ്റ്കോയിൻ അല്ല നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഉയർന്ന രീതിയിൽ മുകളിലേക്ക് പോകുന്നത് ഉയർന്ന രീതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഉയർന്ന രീതി ഈ തവണ ഇരുപത്തി ആറായിരം കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഉള്ളത് അത് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരമാണ് ഉണ്ടായിരുന്നത് ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാർക്കറ്റ് ഹൈ ആണെങ്കിൽ കൂടി കൂടിയും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടരുക ചെന്നാൽ ചെയ്യുന്നുണ്ട് പിന്നെ ടാക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ടാക്സ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കും ഒന്നര ലക്ഷം രൂപ വരെ ഐ ടി സിയുടെ അണ്ടറിൽ കിട്ടും അപ്പോൾ ഈ ഒരു ഇ ലസ് മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത് ഇവരും മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നത് ഇ ലസ് മ്യൂച്വൽ ഫണ്ട് അറുപത്തി ഒന്ന് ശതമാനത്തിന് റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രമുഖ എല്ലാ ഇ എ ലസ് മ്യൂച്വൽ ഫണ്ടും ലഭിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിയമപരമായിട്ട് തന്നെ ഇ ലസ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാം ഇ ലസ് മ്യൂച്വൽ ഫണ്ട് നല്ല മികച്ച റിട്ടേണും നൽകിയിട്ടുണ്ട് പേഴ്സണലി ഞാനും ഇ ല മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നുണ്ട് കൂടാതെ തന്നെ നാഷണൽ പെൻഷൻ സ്കീമിലും അമ്പതിനായിരം രൂപ എയ്റ്റി ഡി ഡണ്ടറിനും കിട്ടുന്നുണ്ട് ലെമൺ ട്രീ ഹോട്ടൽ ഇരുന്നൂറ് റൂമുകൾ അയോധ്യയിൽ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് ശ്രീറാം പ്രോപ്പർട്ടീസ് അവർ രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ട് പുതിയ പ്രോ പ്രൊജക്ടുകളെല്ലാം തന്നെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് അശോക ബിൽട്ട് കോൺ കമ്പനി തെലങ്കാന ഹൈവേയിൽ നിന്ന് അവർക്ക് പുതിയ ഓർഡർ കിട്ടി എച്ച് ജെ ഇൻഫ്ര കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു ഓർഡർ കിട്ടി കെ പി ഇ ഗ്രീൻ പുതിയൊരു സോളാർ പ്രൊജക്ട് ആദിത്യ ബിർളയുടെ ഭാഗത്തുനിന്ന് കിട്ടി യുണൈറ്റഡ് ബ്യൂറേറ്റ്സ് കമ്പനി അവർ കിങ് ഫിഷർ അൾട്ര എന്ന് പറയുന്ന പുതിയ ലിക്കറ് ബിയർ അവർ ലോഞ്ച് ചെയ്തു റെയിൻബോ മെഡിക്കെയർ തെലുങ്കാനയിൽ കുട്ടികളുടെ ഹോസ്പിറ്റലാണ് അവിടെ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വരുൺ ബിവറേജസ് പെപ്സി വിൽക്കുന്ന കമ്പനിയാണ് അവരുടെ ഡെയറി പ്രൊഡക്റ്റ് ബിസിനസ്സിലേക്ക് അവർ കടന്നു വരികയാണ് സിഗ്നേച്ചർ ഗ്ലോബൽ കമ്പനി ഇരുന്നൂ കോടി രൂപയുടെ ഓർഡർ ഡൽഹിയിൽ അവർ ചെയ്യുന്നുണ്ട് എയർടെൽ ഫൈവ് ജി നെറ്റ്വർക്ക് വയനാടിൽ കേരളത്തിലെ വയനാടില് അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ദർഗേഷ് സുഗർ കമ്പനി മാർച്ച് ഇരുപതിനാ ഇരു ഇരുപതിനാണ് അവരുടെ ഷെയർ ബൈബാക്കിൻ്റെ ഇമാജിക് ഇമാജിക്കാ വേൾഡ് കമ്പനി അവർ സോറി നമ്മുടെ അമ്യൂസ്മെൻറ് പാർക്കിലെ പാർക്കുകളിലെല്ലാം തന്നെ റൺ ചെയ്യുന്ന കമ്പനിയാണ് നൂറ്റി മുപ്പത് കോടി രൂപയുടെ എക്സ്പാൻഷൻ കമ്പനി ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഗ്ലോബൽ ഈവെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഭീകരമായ ഈവെൻ്റുകളുള്ള ഒരാഴ്ച തന്നെയാണ് ഈ ഒരാഴ്ച സമയവും ഡേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റ് ട്രൈഡ് ബഡിറ്റ് ആപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുണ്ട് അതിലൊരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു കാര്യമാണ് ഗ്ലോബൽ ഇവൻ്റ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ യൂസിൽ നിന്ന് മാർച്ച് പന്ത്രണ്ടിന് സി പി ഇൻഫ്ലേഷൻ മാർച്ച് പതിമൂന്നിന് ക്രൂഡ് ഓയില് സമയമുണ്ട് കേട്ടോ സമയം വായിക്കുന്നില്ല മാർച്ച് പതിനാലിന് ഇനീഷ്യൽ ജോബിളിസ് ക്ലെയിം മാർച്ച് പതിനഞ്ചിന് ഫെഡറൽ ബാലൻസ് ഷീറ്റ് ചൈനയിൽ നിന്ന് പ്രധാന ഇവൻ്റ് ഒന്നുമില്ല യൂറോസോണിൽ നിന്ന് മാർച്ച് പതിനൊന്നിന് യൂറോ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ട് കൂടാതെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ നോൺ നോൺ മോണിറ്ററി മീറ്റിംഗും ഉണ്ട് ജർമ്മനിയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ യു കെയിൽ നിന്ന് ബിസിനസ് ക്ലൈമറ്റ് മാനുഫാക്ചറിങ് ജി ഡി പി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ അങ്ങനെ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിൽ കൂടിയും വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ് അപ്പോൾ ഇനി ശ്രദ്ധിച്ച് ചെയ്യുക നാളെ രാവിലെ ഏതൊക്കെ പ്രീ മാർക്കറ്റായിട്ട് എത്താം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം